हाय फ्रेंड्स वेलकम टू कॉम्पिटिटिव एग्जाम एक्सप्रेस एसएससीआरटी ले नम्मुडे परीक्षक्क् एट्टवुम उपकारप्पेडुन्न ओरु टॉपिक आण समरवुम स्वातंत्र्यवुम एन्न पറയുന്നത് നമ്മുടെ എസ് എസ് സി ആർ ടിയിലെ സമരവും സ്വാതന്ത്ര്യവും എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. നീലത്തിന്റെ നിറം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ചമ്പാരൻ എന്ന പേരോ ആ പ്രദേശം ഇന്ത്യയിൽ എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നോ നീലം കൃഷി ചെയ്യുന്ന തോട്ടങ്ങളെ കുറിച്ചോ എനിക്ക് യാതൊരു ധാരണയും ഇല്ലായിരുന്നു. നീലത്തിന്റെ വലിയ ചാക്കുകെട്ടുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും ചമ്പാരനിലെ സാധാരണ കർഷകർ വളരെയേറെ കഷ്ടതകൾ അനുഭവിച്ചാണ് നീലം ഉൽപ്പാദിപ്പിച്ചിരുന്നതെന്ന വസ്തുതയും എനിക്കറിയില്ലായിരുന്നു. രാജ്കുമാർ പേരെന്ന് നോട്ട് ചെയ്യുക. രാജ്കുമാർ ശുക്ല എന്ന സാധാരണക്കാരനായ നീലം കർഷകൻ താൻ ഉൾപ്പെടുന്ന നീലം കർഷകരുടെ ദുരിതവും കഷ്ടപ്പാടവും അവസാനിപ്പിക്കാൻ പരിശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് 1916 ലക്നൌ വിളിച്ച് എന്റെ അരികിൽ വന്നത്. എന്റെ നിർദ്ദേശപ്രകാരം 1916 കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിൽ ബ്രിജ് ബാബു കിഷോർ പ്രസാദ് നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുള്ള പ്രമേയം അവതരിപ്പിക്കുകയും ഐക്യകണ്ഠേന പാസാക്കുകയും ചെയ്തു. കാൺപൂരിലെ ആശ്രമത്തിലും രാജ്കുമാർ എന്നെ പിന്തുടർന്നു. അവസാനം ഞാൻ കൊൽക്കത്ത സന്ദർശിക്കുന്ന ചമ്പാരൻ എത്തുമെന്ന് വാക്കുകൊടുത്തു. എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥകളിൽ മഹാത്മാഗാന്ധി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓർക്കുക, അതായത് ചമ്പാരനിലെ നീലം കർഷകരെ കുറിച്ചാണ്. നീലം കർഷകരുടെ ആ സമയത്ത് ഗാന്ധിജിയുടെ കൂടെ ഉണ്ടായിരുന്നത് രാജ്കുമാർ ശുക്ലയാണ്. രാജ്കുമാർ ശുക്ല അതുപോലെ 1916 കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിൽ ബ്രിജ് ബാബു കിഷോർ പ്രസാദ് ആണ് നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രമേയം അവതരിപ്പിക്കുകയും ഐക്യകണ്ഠേന പാസാക്കുകയും ചെയ്തതെന്ന കാര്യം ഓർക്കുക. ഇനി ബീഹാറിലെ ചമ്പാരനിൽ 1917 നടന്ന നീലം കർഷകരുടെ സമരത്തിൽ പങ്കെടുക്കാൻ ഇടയായ സാഹചര്യമാണ് ഇവിടെ പറഞ്ഞത്. അതായത് ഇപ്പൊ ബീഹാറിലെ ചമ്പാരനിലെ നീലം കർഷകരുടെ സമരത്തിൽ പങ്കെടുത്തപ്പോൾ 1917 അപ്പൊ ചമ്പാരൻ എവിടെയാണ്? ബീഹാറിലാണ്. ചമ്പാരൻ ബീഹാറിലാണ്. പ്രത്യേകം നോട്ട് ചെയ്യുക, ബീഹാറിലാണ് മുൻപ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ പ്രശ്നങ്ങൾ ഇടപെട്ടത് കൊണ്ടാണ് ഗാന്ധിജി ഇന്ത്യയിൽ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്, ഗാന്ധിജി ഏത് പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഏത് സമരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് ഇന്ത്യയിൽ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത്? ബീഹാറിലെ ചമ്പാരനിൽ നടന്ന നീലം കർഷകരുടെ സമരത്തിൽ 1917 ബീഹാറിലെ ചമ്പാരനിൽ നടന്ന നീലം കർഷകരുടെ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് ഗാന്ധിജി എന്ത് ചെയ്തത്? ഇന്ത്യയിൽ പൊതുപ്രവർത്തനം ആരംഭിച്ചത്. ഇന്ത്യയിൽ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത്. ഓക്കെ, വളരെ പെട്ടെന്ന് തന്നെ സാധാരണക്കാരുടെ വിശ്വാസവും അംഗീകാരം നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതിന്റെ കാരണങ്ങൾ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നടത്തിയ സമരങ്ങൾ, അതുകൂടാതെ സാധാരണക്കാരെ പോലുള്ള ജീവിത രീതി, ഭക്ഷണത്തിലായാലും വസ്ത്രത്തിലായാലും ഭാഷയിലായാലും എല്ലാം അങ്ങനെ, അതുപോലെ അഹിംസയിൽ അധിഷ്ഠിതമായ സമര രീതി, പിന്നെ തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന രക്ഷകനായി ഗാന്ധിജിയെ വിലയിരുത്തി. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ബോക്സിൽ ഗാന്ധിജിയും ദക്ഷിണാഫ്രിക്കയും എന്ന് തന്നിട്ടുണ്ട്. ദാദാ അബ്ദുള്ള എന്ന ഗുജറാത്ത് വ്യാപാരിയുടെ കേസുകൾ വാദിക്കുന്നതിനായാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത്. എന്തിനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത്? ദാദാ അബ്ദുള്ള എന്ന ഗുജറാത്തി വ്യാപാരിയുടെ കേസുകൾ വാദിക്കുന്നതിനായാണ്. ദർബനിൽ നിന്ന് പ്രിട്ടോറിയയിലേക്കുള്ള ട്രെയിൻ യാത്രയിൽ ഇന്ത്യക്കാരനായതുകൊണ്ട് വെള്ളക്കാർക്കൊപ്പം ഒന്നാം ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഇറക്കിവിട്ടു. ചുരുങ്ങിയ സമയം കൊണ്ട് ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാർ അനുഭവിക്കുന്ന വർണ്ണ വിഭേചനത്തിന്റെ തീവ്രത അദ്ദേഹം മനസ്സിലാക്കി. അവിടെ ഉണ്ടായിരുന്ന 21 വർഷക്കാലവും ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാരല്ലാത്തവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് അദ്ദേഹം ശ്രമിച്ചത്. അപ്പൊ എവിടുന്ന് ഗാന്ധിജിയുടെ ട്രെയിൻ യാത്ര എവിടുന്ന് എവിടേക്കായിരുന്നു? ദർബനിൽ നിന്ന് പ്രിട്ടോറിയയിലേക്കായിരുന്നു. ദർബനിൽ നിന്ന് പ്രിട്ടോറിയയിലേക്ക്, ഓക്കെ, അവിടെ നിന്നാണ് ഒന്നാം ക്ലാസ് യാത്രയിൽ നിന്ന് അദ്ദേഹത്തെ ഇറക്കിവിട്ടത്. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളാണ് നമ്മുടെ പരീക്ഷയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയി എപ്പോഴും ചോദ്യം വരുന്ന ഒരു മേഖല കൂടിയാണ്. ഒരു മാർക്ക് ഉറപ്പിച്ചതാ ഇവിടുന്ന് അങ്ങ് പഠിച്ചോ, ഒരു മാർക്ക് നമ്മുടെ കൂടെ നിന്ന് ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ ശേഷം ഗാന്ധിജി നടത്തിയ പ്രാദേശിക സമരങ്ങൾ നോക്കാം. ഏറ്റവും ആദ്യം ഗാന്ധിജിയുടെ ഒന്നാമത്തെ സമരം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം 1917 ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം. ചമ്പാരൻ എവിടെയാണ്? ബീഹാർ. രണ്ടാമത് അഹമ്മദാബാദിലെ തുണിമിൽ സമരം 1918 അഹമ്മദാബാദിലെ തുണിമിൽ സമരം. ചമ്പാരൻ കഴിഞ്ഞു, തൊട്ടടുത്ത് അഹമ്മദാബാദ്, അഹമ്മദാബാദിലെ തുണിമിൽ സമരം ഇവിടെയാണ്, ഗുജറാത്തിലാണ് 1918. പിന്നെ ഗേഡയിലെ കർഷക സമരം, അതും ഗുജറാത്തിലാണ്, 1918. ഇതാണ് ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട മൂന്ന് പ്രാദേശിക സമരങ്ങൾ. ഒന്ന് ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം 1917, ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സമരങ്ങളിൽ ഒന്ന്, ഉറപ്പിച്ചോ മാർക്ക് കിട്ടി. പിന്നെ രണ്ടാമത് അഹമ്മദാബാദിലെ തുണിമിൽ സമരം 1918 തന്നെ, ഗേഡയിലെ കർഷക സമരവും 1918. ഓക്കെ, ഇപ്പൊ രണ്ട് സമരങ്ങൾ 1918 ഒരു 1917 ഓർക്കുക. ഓക്കെ, അടുത്ത് ചമ്പാരനിലെ നീലം കർഷകരുടെ പ്രശ്നത്തിൽ ഇടപെട്ട ഗാന്ധിജി നിയമലംഘനവും സഹന സമരവും പോലുള്ള സമര രീതികളാണ് സ്വീകരിച്ചത്. അപ്പൊ ഗാന്ധിജിയുടെ സമര രീതി പറഞ്ഞാൽ ഒന്ന് നിയമലംഘനവും മറ്റൊന്ന് സഹന സമരവുമാണെന്ന് പറയാം. ഗാന്ധിജിയുടെ ഇടപെടൽ നീലം കർഷകർക്ക് അനുകൂലമായ നിയമം പാസാക്കാൻ അധികാരികളെ നിർബന്ധിതരാക്കി.
സമരത്തിന് ശേഷം ഗാന്ധിജി ചമ്പാരന്റെ പുരോഗതിക്കായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. പ്രാഥമിക വിദ്യാലയങ്ങൾ ആരംഭിക്കുകയും ശുചീകരണ പ്രവർത്തനങ്ങളും വൈദ്യസഹായ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുകയും ചെയ്തു. ഓക്കെ, അതുപോലെ പ്ലേഗ് ബോണസിനെ ചൊല്ലിയുള്ള 1918 അഹമ്മദാബാദ് തുണിമിൽ സമരത്തിലും ചമ്പാരനിലെ സമര രീതികളാണ് അദ്ദേഹം സ്വീകരിച്ചത്. അപ്പൊ 1918 അഹമ്മദാബാദിലെ തുണിമിൽ സമരത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇതെന്തായാലും പ്ലേഗ് ബോണസിനെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ് ഈ ഒരു സമരത്തിലേക്ക് വന്നത്. ഗാന്ധിജിയുടെ ഉപവാസത്തെ തുടർന്ന് അധികാരികൾ ശമ്പള വർധന സമ്മതിക്കുകയും സമരം അവസാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, വരൾച്ചയും കൃഷിനാശവും മൂലം ദുരിതത്തിലായിരുന്ന ഗുജറാത്തിലെ ഗേഡ കർഷകരിൽ നിന്നും നികുതി പിരിക്കാൻ തീരുമാനിച്ച അധികാരികളുടെ നയത്തിന്, അതായത് 1918 തന്നെ നയത്തിനെതിരെ ഗാന്ധിജി നികുതി നിഷേധവും സത്യാഗ്രഹവും സമരായുധമായി സ്വീകരിച്ചു. അതായത് എന്താണ് ഗുജറാത്തിലെ ഗേദയിലെ പ്രശ്നം എന്ന് ചോദിച്ചാൽ, അത് കർഷകരിൽ നിന്നും നികുതി പിരിക്കാൻ, അതായത് കടുത്ത വരൾച്ചയും കൃഷിനാശവും ഒക്കെ പോലും എന്താണ് കർഷകർ ദുരിതത്തിലായിരിക്കുന്ന ആ ഒരു സമയത്ത്, അതായത് തീരെ നിവൃത്തിയില്ലാതിരുന്ന ഒരു സമയത്ത് അധികാരികൾ എന്ത് ചെയ്തു, നികുതി പിരിക്കാൻ തീരുമാനിക്കുകയും നികുതി കൂട്ടുകയൊക്കെ ചെയ്തു. ഈ സമയത്താണ് ഗുജറാത്തിലെ ഗേഡയിലെ കർഷകരിൽ നിന്നും ഇതിനെതിരെ ശക്തമായ എതിർപ്പ് വരികയും ആ ഈ ഒരു സമയത്താണ് ഗാന്ധിജി നികുതി നിഷേധവും സത്യാഗ്രഹവും പോലുള്ള സമരായുധങ്ങൾ ഉപയോഗിച്ചത്. അതിന്റെ ഫലമായി എന്ത് ചെയ്തു, സർക്കാർ നികുതി ഇളവുകൾ നൽകാൻ തയ്യാറായി. സത്യാഗ്രഹത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ആദ്യകാല സമരങ്ങൾ ഗാന്ധിജിയെ ജനസമൂഹത്തിന്റെ നേതാവാക്കി തീർത്തു. ഇങ്ങനെയാണ് ഗാന്ധിജി ജനസമൂഹത്തിന്റെ നേതാവായി ഇന്ത്യയിലേക്ക് ഉയർത്തു എന്നിങ്ങനെ വന്നത്. ഓക്കെ, ഇനി പ്ലേഗ് ബോണസ് എന്താണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു 1918 പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ടുള്ള അഹമ്മദാബാദ് തുണിമിൽ സമരം നടക്കുന്നത്. 1917 അഹമ്മദാബാദിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗ് രോഗം അവിടുത്തെ ജനസംഖ്യയുടെ 10% പേരെ കൊന്നൊടുക്കി. ഈ കാലയളവിൽ തൊഴിലാളികൾക്ക് അവരുടെ ശമ്പളത്തിന്റെ 80% വരെ ബോണസായി നൽകിയിരുന്നു. രോഗഭീതി മൂലം തൊഴിലാളികൾ തൊഴിലുപേക്ഷിച്ചു പോകാതിരിക്കാൻ ഏർപ്പെടുത്തിയ ഈ സംവിധാനം ഒന്നാം ലോകയുദ്ധം കൊണ്ടുണ്ടായ വിലക്കയറ്റത്തെ പ്രതിരോധിക്കാൻ തൊഴിലാളികൾക്ക് സഹായമായി. രോഗഭീതി ഒഴിഞ്ഞതോടുകൂടി ഈ ആനുകൂല്യം നിർത്തലാക്കിയതാണ് തൊഴിലാളികളെ സമരത്തിന് പ്രേരിപ്പിച്ചത്. ഓക്കെ, ഇനി ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യകാല സമരങ്ങളുടെ ഫലങ്ങൾ എല്ലാം എന്തായിരുന്നു നമുക്ക് നോക്കാം. ഒന്ന്, ഗാന്ധിജിയുടെ സമര രീതിയും ആശയങ്ങളും സാധാരണക്കാരായ ജനങ്ങൾക്ക് പരിചയപ്പെടാൻ അവസരം ലഭിച്ചു. അതായത് ഗാന്ധിജിയുടെ സമര രീതിയും ആശയങ്ങളും സാധാരണക്കാർക്കിടയിലേക്ക് എത്തി. രണ്ട്, വിദ്യാസമ്പന്നരായ ആളുകൾക്കിടയിൽ മാത്രമായി ഒതുങ്ങി നിന്നിരുന്ന ദേശീയ പ്രസ്ഥാനത്തിലേക്ക് സാധാരണക്കാരായ ജനങ്ങൾ മോശം. അതായത് വിദ്യാസമ്പന്നരായ ആളുകൾക്കിടയിൽ മാത്രമായിരുന്നു ദേശീയ പ്രസ്ഥാനത്തിന്റെ അലയൊലികൾ അന്നുവരെ മുഴങ്ങിക്കേണ്ടത്, അല്ലെങ്കിൽ അന്നുവരെ ആ അലയൊലി ദേശീയ പ്രസ്ഥാനത്തിന് വേണ്ടി വാദിച്ചിരുന്ന ആളുകൾ അവർ മാത്രമായിരുന്നു. എന്നാൽ അത് എന്ത് ചെയ്തു, ഗാന്ധിജിയുടെ വരവോടുകൂടി എന്ത് ചെയ്തു, സാധാരണക്കാരായ ജനങ്ങളും ഇതിലേക്ക് ആകർഷിക്കപ്പെട്ടു. പട്ടണങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ദേശീയ പ്രസ്ഥാനത്തിന് ഗ്രാമപ്രദേശങ്ങളിലും വേരോട്ടമുണ്ടായി. അപ്പൊ ഗാന്ധിജിയുടേത് പട്ടണങ്ങൾ മാത്രമായിരുന്നില്ല, ഗ്രാമപ്രദേശങ്ങളിലൂടെയും അദ്ദേഹം സഞ്ചരിച്ചു. അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവർത്തനം എന്ത് ചെയ്തു, ഗ്രാമപ്രദേശങ്ങളിലും ഈ ഒരു ദേശീയ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള വേരോട്ടം ഉണ്ടായി. എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വീകാര്യനായ ദേശീയ നേതാവായി ഗാന്ധിജി മാറി. ഇതോടെ ഈ ഇത്തരത്തിലുള്ള ഗാന്ധിജിയുടെ ആശയങ്ങളും അതുപോലെ അഹിംസയിലൂന്നിയ ആ പ്രവർത്തന രീതികളും ഒക്കെ എന്ത് ചെയ്തു, ഗാന്ധിജിയെ ജനങ്ങൾക്ക് സ്വീകാര്യനായ ഒരാളാക്കി മാറ്റി. ഓക്കെ, ഇനി ഈ ബോക്സുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ കൃത്യമായി പഠിക്കണം. റിച്ചാർഡ് ആറ്റൻബറോ സംവിധാനം ചെയ്ത 8 ഓസ്കാർ അവാർഡുകൾ നേടിയ സിനിമയാണ് ഏത്, ഗാന്ധി. 8 ഓസ്കാർ അവാർഡുകളാണ് ഗാന്ധിക്ക് കിട്ടിയിരിക്കുന്നത്. ഗാന്ധിക്ക് എത്ര ഓസ്കാർ കിട്ടി, 8 ഓസ്കാർ അവാർഡുകളാണ് ഗാന്ധിക്ക് കിട്ടിയിരിക്കുന്നത്. ഗാന്ധി സിനിമ ആരാണ് സംവിധാനം, റിച്ചാർഡ് ആറ്റൻബറോ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗാന്ധിയൻ കാലഘട്ടത്തിലെ ദൃശ്യാവിഷ്കാരമാണ് ഗാന്ധി എന്ന് പറയുന്ന സിനിമ. ശ്യാം ബെനഗലിന്റെ മേക്കിംഗ് ഓഫ് മഹാത്മ ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതാനുഭവങ്ങൾ വിവരിക്കുന്നു. അതായത് ശ്യാം ബെനഗലിന്റെ മേക്കിംഗ് ഓഫ് മഹാത്മ, ശ്യാം ബെനഗലാണ് ഏത്, മേക്കിംഗ് ഓഫ് മഹാത്മ ശ്യാം ബെനഗൽ എന്നാണ് ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതയാത്രകളാണ്. ഇതുകൂടാതെ നിരവധി ഡോക്യുമെന്റുകളും ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അടുത്തത് ദേശീയ സമരത്തിലേക്കാണ്, ആര്, ഗാന്ധിജി ദേശീയ സമരത്തിലേക്ക് കടന്നു വരികയാണ്. ബ്രിട്ടീഷ് സർക്കാർ പാസാക്കിയ റൗലത്ത് നിയമത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് കടന്നത്. അപ്പോൾ ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് ഗാന്ധിജി കടന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എപ്പോഴാണ്, ബ്രിട്ടീഷ് സർക്കാർ പാസാക്കിയ റൗലത്ത് നിയമത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഗാന്ധിജി എന്ത് ചെയ്തത്, ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് കടന്നത്. ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയാനെന്ന പേരിൽ പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് 1919 ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ നിയമമാണ് റൗലത്ത് നിയമം. റൗലത്ത് നിയമം എപ്പോഴാണ്, 1919 ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കുന്നത്. അപ്പൊ റൗലത്ത് നിയമം ഓർക്കുക. നമ്മുടെ പരീക്ഷകളിൽ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് റൗലത്ത് നിയമവുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, അതുകൊണ്ട് അത് ഓർത്ത് വെക്കുക. റൗലത്ത് നിയമത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഗാന്ധിജി എന്ത് ചെയ്തത്, ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് കടന്നു വന്നത്. എന്താണ് റൗലത്ത് നിയമം എന്ന് ചോദിച്ചാൽ, ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയാനെന്ന പേരിൽ പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് 1919 ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ നിയമം. ഇനിയുള്ളത് കൃത്യമായി വായിക്കും, അതാണ് നിയമം. ഈ നിയമപ്രകാരം ഏതൊരാളെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ തടങ്കലിൽ വെക്കാമായിരുന്നു. റൗലത്ത് നിയമപ്രകാരം
ഏതൊരാളെയും പ്രത്യേകിച്ച് ഇന്ത്യക്കാരെ മാത്രമാണ് അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ തടങ്കലിൽ വെക്കാമായിരുന്നു. നിയമപ്രകാരം ഏതൊരാളെയും വിചാരണ ചെയ്ത് തടങ്കലിൽ വെക്കാമായിരുന്നു എന്ന് ഓർക്കുക. വെക്കാമായിരുന്നു. ഓക്കെ, അതാണ് റൗലത്തുമായി. ഇനി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. റൗലത്ത് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയ സൈഫുദ്ദീൻ കിച്ചിലു, സത്യപാൽ എന്നിവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിക്കാനായി 1919 ഏപ്രിൽ 13 അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ എന്ത് ചെയ്തു? ജാലിയൻ വാലാബാഗിൽ ഒത്തുകൂടി ജനങ്ങൾ. ഓക്കെ, അമൃത്സർ പട്ടാളത്തിന്റെ നിയന്ത്രണം ഈ സമയം ഏറ്റെടുത്തിരുന്നു. അതായത് പട്ടാളത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു അമൃത്സർ. പട്ടാളത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തത് പട്ടാള മേധാവിയായ ജനറൽ ഡയർ തന്റെ ഉത്തരവ് ലംഘിച്ചു എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ മൂന്ന് വശവും കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട മൈതാനത്തിന്റെ പ്രവാശന കവാടത്തിൽ പട്ടാളക്കാരെ നിരത്തി നിരായുധരായ ജനങ്ങൾക്ക് നേരെ വെടിവെക്കാൻ ഉത്തരവിട്ടു. 10 മിനിറ്റ് നീണ്ടുവന്ന വെടിവെയ്പ്പിൽ 379 പേർ മരിച്ചു എന്നായിരുന്നു ഔദ്യോഗിക കണക്കെങ്കിലും മരണസംഖ്യ ഇതിന്റെ ഇരട്ടിയായിരുന്നു. അപ്പൊ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റൗലത്ത് നിയമവിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. റൗലത്ത് നിയമവിരുദ്ധ സമരവുമായിട്ടാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എപ്പോഴാണ് നടന്നത്? 1919 ഏപ്രിൽ 13, 1919 ഏപ്രിൽ 13 വ്യക്തമായി പഠിക്കുക ഡേറ്റ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 19 ഏപ്രിൽ 13, 19 ഏപ്രിൽ 13, അതായത് വിഷുവിന്റെ തലേന്ന്, അങ്ങനെ ഓർത്താൽ മതി. 1919 ഏപ്രിൽ 13 സംഭവം. ആരാണ് ആ സമയത്ത് പഞ്ചാബിൽ സമരത്തിന് നേതൃത്വം നൽകിയത്? സൈഫുദ്ദീൻ കിച്ചിലു, സത്യപാൽ എന്നിവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിക്കാനായി ആണ് ഈ ഒരു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലക്ക് കാരണമായ ഒരു പ്രതിഷേധം അരങ്ങേറിയത്. ഇവിടെ അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ, അമൃത്സറിലെ ജാലിയൻ വാലാബാഗിലാണ് ജനങ്ങൾ ഈ സൈഫുദ്ദീൻ കിച്ചിലു, സത്യപാൽ എന്നിവരുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കാനായി ഒത്തുകൂടിയത്. ഈ സമയം അമൃത്സർ പട്ടണത്തിന്റെ നിയന്ത്രണം പട്ടാളം ഏറ്റെടുക്കുകയും യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ ജനറൽ ഡയർ എന്ത് ചെയ്തു? വെടിവെക്കാൻ ഉത്തരവ്. ആരാണ് ഉത്തരവിട്ടത്? ജനറൽ ഡയർ, പട്ടാള മേധാവിയായ ജനറൽ ഡയർ ആണ് വെടിവെക്കാൻ ഉത്തരവിട്ടത്. ഓക്കെ, ഇതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഇന്ത്യയിലെമ്പാടും ശക്തമായ പ്രതിഷേധം രൂപപ്പെടുന്നതിന് ഏത് കാരണമായി? ജാലിയൻ വാലാബാഗ് സംഭവം കാരണമായി. ഏത് വർഷം? 1919 ഏപ്രിൽ 13, അതന്നെ ഓർത്ത് വെക്കണം. ഇന്ത്യയിലെമ്പാടും ശക്തമായ പ്രതിഷേധം രൂപപ്പെടുന്നതിന് ജാലിയൻ വാലാബാഗ് സംഭവം കാരണമായി. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറയിളക്കി. അടിത്തറയിളക്കി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. ആരാണ് പറഞ്ഞത്? ജാലിയൻ വാലാബാഗ് സംഭവത്തെക്കുറിച്ച് മഹാത്മാഗാന്ധി പ്രതികരിച്ചത് ഇങ്ങനെയാണ്. ജാലിയൻ വാലാബാഗ് സംഭവത്തെക്കുറിച്ച് മഹാത്മാഗാന്ധി പ്രതികരിച്ചത് എന്താണ്? പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറയിളക്കിയെങ്കിൽ, സോറി, അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറയിളക്കി. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറയിളക്കി എന്നാണ് ജാലിയൻ വാലാബാഗ് സംഭവത്തെക്കുറിച്ച് മഹാത്മാഗാന്ധി പ്രതികരിച്ചത്. 1919 ഏപ്രിൽ 13 നടന്ന ജാലിയൻ വാലാബാഗ് സംഭവത്തെക്കുറിച്ച്. ഓക്കെ, അതാണ് അവിടെ ഓർത്ത്. അടുത്തത് നിസ്സഹകരണവും ഖിലാഫത്ത് പ്രസ്ഥാനവുമാണ്. എന്താണ് നിസ്സഹകരണം? കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ നമ്മുടെ സ്റ്റേറ്റ്മെന്റായി വന്നതാണ് ഇത്. ഇതിൽ നിന്നാണ് നോക്കുക. നിസ്സഹകരണ സമരം വ്യക്തമായി ഓർത്തെടുക്കുക. നിസ്സഹകരണ സമരം ഒന്ന്, വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിക്കുക. രണ്ട്, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക. മൂന്ന്, തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക. ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക. നികുതി നൽകാതിരിക്കുക. വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക. വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക. തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക. ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക. നികുതി നൽകാതിരിക്കുക. വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക. വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിക്കുക എന്നതാണ്. ഓർത്തു വെക്കുക, നോട്ട് ചെയ്ത് വെക്കണം. അടുത്തത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഈ പോയിന്റുകൾ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം നിസ്സഹകരണ സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ചോദിച്ചാൽ നിസ്സഹകരണ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ദേശീയ പ്രക്ഷോഭം ആദ്യത്തെ ഏതാണ്? നിസ്സഹകരണ സമരം. റൗലത്ത് വിരുദ്ധ സമരം നൽകിയ ആത്മവിശ്വാസം ബ്രിട്ടീഷ് ഭരണത്തോട് നിസ്സഹകരണം പ്രഖ്യാപിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചു. അതായത് റൗലത്ത് വിരുദ്ധ സമരം നൽകിയ ആത്മവിശ്വാസമാണ് ബ്രിട്ടീഷ് ഭരണത്തോട് നിസ്സഹകരണം പ്രഖ്യാപിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത്. നിസ്സഹകരണത്തിന്റെ സവിശേഷതകളാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾ ഗാന്ധിജിയുടെ ആഹ്വാനം സ്വീകരിച്ചതിന്റെ ചില ഉദാഹരണങ്ങൾ. അവധിയിലെ കർഷകർ എന്ത് ചെയ്തു? നികുതി നൽകാൻ വിസമ്മതിച്ചു. വടക്കനാന്ധ്രയിലെ ഗിരിവർഗക്കാർ വന നിയമം ലംഘിച്ച് വനത്തിലേക്ക് പ്രവേശിക്കുകയും ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. ഉത്തർപ്രദേശിലെ കർഷകർ കോളനി ഉദ്യോഗസ്ഥരുടെ ചുമടുകൾ എടുക്കാൻ വിസമ്മതിച്ചു. തൊഴിലാളികൾ പണിമുടക്കി. വക്കീലന്മാർ കോടതിയിൽ പോകാൻ വിസമ്മതിച്ചു. വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് സർക്കാരിന്റെ സ്കൂളുകളും കോളേജുകളും ഉപേക്ഷിച്ചു. സ്ത്രീകളടക്കമുള്ള ജനങ്ങൾ വിദേശ വസ്ത്രങ്ങൾ പൊതുനിരത്തിൽ കൂട്ടിയിട്ട് കത്തിച്ചു.
ഇതാണ് ഗാന്ധിജിയുടെ ഈ ഒരു നിർദ്ദേശം. എന്ത് ചെയ്തു? ജനങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു എന്നതിന്റെ ഉദാഹരണങ്ങളാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. കുറച്ച് ഉദാഹരണങ്ങൾ. അവധിലെ കർഷകർ നികുതി നൽകാൻ വിസമ്മതിച്ചു. ഗിരിവർഗക്കാർ ആന്ധ്രയിലെ വടക്കൻ ആന്ധ്രയിലെ ഗിരിവർഗക്കാർ വനനിയമം ലംഘിച്ചു വനത്തിലേക്ക് പ്രവേശിക്കുകയും ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. ഉത്തർപ്രദേശിലെ കർഷകർ കോളനി ഉദ്യോഗസ്ഥരുടെ ചുമടുകൾ എടുക്കാൻ വിസമ്മതിച്ചു. തൊഴിലാളികൾ പണിമുടക്കി. വക്കീലന്മാർ കോടതിയിൽ പോകാൻ വിസമ്മതിച്ചു. വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് സർക്കാരിന്റെ സ്കൂളുകളും കോളേജുകളും ഉപേക്ഷിച്ചു. സ്ത്രീകളടക്കമുള്ള ജനങ്ങൾ വിദേശ വസ്ത്രങ്ങൾ പൊതുനിരത്തിൽ കൂട്ടിയിട്ട് കത്തിച്ചു. എത്രത്തോളം ആഘാതമാണ് ആ സമയത്ത് അവർക്ക് ഏറ്റതെന്ന് നമുക്ക് ചിന്തിക്കാൻ വേണ്ടി സാധിക്കുന്നതേയുള്ളൂ. ഓർക്കുക, ബഹിഷ്കരണത്തോടൊപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഗാന്ധിജി ആഹ്വാനം നൽകി. അതായത് കൺസ്ട്രക്റ്റീവായ പ്രോഗ്രാമുകൾക്കും എന്ത് ചെയ്തു? ഗാന്ധിജി ആഹ്വാനം ചെയ്തു. ഇതിനെ തുടർന്ന് ജനങ്ങൾ തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും ചർക്കയിൽ നൂൽനൂറ്റ് ഖാദി വസ്ത്രങ്ങൾ നെയ്യുകയും ദേശീയ വിദ്യാലയങ്ങൾ ആരംഭിക്കുകയും ഹിന്ദി പ്രചരിപ്പിക്കുകയും ചെയ്തു. അയിത്തോച്ചാടന പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായിരുന്നു. ഓക്കെ, അതായത് നിസ്സഹകരണ സമയത്ത് തന്നെ ബഹിഷ്കരണത്തോടൊപ്പം എന്ത് ചെയ്തു? നിർമ്മാണ പ്രവർത്തനങ്ങൾ ഗാന്ധിജി ആഹ്വാനം നൽകി. കൂടുന്ന തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും ചർക്കയിൽ നൂൽനൂറ്റ് ഖാദി വസ്ത്രങ്ങൾ നെയ്യുകയും ദേശീയ വിദ്യാലയങ്ങൾ ആരംഭിക്കുകയും ഹിന്ദി പ്രചരിപ്പിക്കുകയും ചെയ്തു. കൂടാതെ അയിത്തോച്ചാടന പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായി നടന്നു. ഓക്കെ, അക്കാലത്ത് സ്ഥാപിക്കപ്പെട്ട ദേശീയ വിദ്യാലയങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചാൽ കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മിലിയ തുടങ്ങിയവയാണ്. അതായത് നിസ്സഹകരണ സമരത്ത് തുടങ്ങിയ വിദ്യാലയങ്ങൾ, ദേശീയ വിദ്യാലയങ്ങൾ ചോദിച്ചാൽ കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മിലിയ തുടങ്ങിയവയാണ്. ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിച്ച വിദ്യാർത്ഥികൾ ദേശീയ വിദ്യാഭ്യാസത്തിലേക്ക് ആകർഷപ്പെട്ടു. നിസ്സഹകരണ സമരം നടക്കുന്ന അതേ കാലഘട്ടത്തിലാണ് ഇന്ത്യയിലെ ഖിലാഫത്ത് നേതാക്കളായ മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി, ഓർത്തു വെക്കുക, ഇന്ത്യയിലെ ഖിലാഫത്ത് നേതാക്കൾ മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി എന്നിവരുടെ നേതൃത്വത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ശക്തി പ്രാപിച്ചു. നിസ്സഹകരണ സമരം നടക്കുന്ന അതേ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഖിലാഫത്ത് നേതാക്കളായ മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി എന്നിവരുടെ നേതൃത്വത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ശക്തി പ്രാപിച്ചു. ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തോട് ചേർത്ത് നിർത്തിയതിലൂടെ, അതായത് ഖിലാഫത്ത് പ്രസ്ഥാനത്തെ എന്ത് ചെയ്തു? ആ സമയം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തോട് ചേർത്ത് നിർത്തി. ഇതിലൂടെ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങളുടെ സജീവ സാന്നിധ്യം ഉറപ്പാക്കാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞു. അതായത് ഈ സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം തന്നെ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ചേർത്ത് നിർത്തിയതും ഈ ഒരു മുസ്ലിങ്ങളുടെ സജീവ സാന്നിധ്യവും ദേശീയ പ്രസ്ഥാനത്തിന് വേണ്ടി ഉറപ്പാക്കാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞു. ഗാന്ധിജി ഖിലാഫത്ത് നേതാക്കളോടൊപ്പം ഇന്ത്യയിലുടനീളം സഞ്ചരിച്ച് തന്റെ ആശയങ്ങൾ പ്രചരിച്ചു. തൽഫലമായി ബ്രിട്ടീഷ് വിരുദ്ധ വികാരം ഇന്ത്യയുടെ മുക്കിലും മൂലയിലും എത്തി. ഹിന്ദു മുസ്ലിം ഐക്യം എന്ത് ചെയ്തു? ശക്തിപ്പെട്ടു. ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെട്ടു. എന്താണ് ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് ചോദിച്ചാൽ, ഒന്നാം ലോക യുദ്ധത്തിന് ശേഷം തുർക്കിയിലെ ഭരണാധികാരിയും ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവുമായിരുന്ന ഖലീഫയുടെ അധികാരങ്ങൾ പരിമിതപ്പെടുത്താനുള്ള ബ്രിട്ടന്റെ ശ്രമങ്ങൾക്കെതിരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വന്നതായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനം. ഒന്നാം ലോക യുദ്ധത്തിന് ശേഷം തുർക്കിയിലെ ഭരണാധികാരിയും ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവുമായിരുന്ന ഖലീഫയുടെ അധികാരങ്ങൾ പരിമിതപ്പെടുത്താൻ ആര് ശ്രമിച്ചു? ബ്രിട്ടൻ ശ്രമിച്ചു. ഇതിനെതിരെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വന്ന ഖിലാഫത്ത് പ്രസ്ഥാനമാണ് എന്ത്? ഖിലാഫത്ത് പ്രസ്ഥാനം. ഇതിനെതിരെ വിവിധ ഭാഗങ്ങളാണ് എന്ത്? ഖിലാഫത്ത് പ്രസ്ഥാനം ഉയർന്നു വന്നത്. അടുത്തത്, ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന ഗ്രാമത്തിൽ ജനങ്ങൾക്ക് നേരെ പോലീസ് വെടിവെച്ചതിൽ രോഷാകുലരായ ജനങ്ങൾ എന്ത് ചെയ്തു? പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീയിട്ടു. 22 പോലീസുകാർ കൊല്ലപ്പെട്ട ഈ സംഭവം ഗാന്ധിജി വേദനിപ്പിച്ചു. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. അപ്പൊ നിസ്സഹകരണ സമരത്തിന്റെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. എന്നാൽ നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാനുള്ള കാരണങ്ങൾ എന്താണ്? ഉത്തർപ്രദേശിലെ ചൗരി ചൗര ഗ്രാമത്തിൽ ജനങ്ങൾക്ക് നേരെ പോലീസ് വെടിവെച്ചതിൽ രോഷാകുലരായ ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീയിടുകയും 22 പോലീസുകാർ ഈ സംഭവത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. ഇത് ഗാന്ധിജിയെ വേദനിപ്പിക്കുകയും ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഉത്തരവിടുകയുമാണ് ചെയ്തത്, അല്ലെങ്കിൽ ആഹ്വാനം ചെയ്യുകയാണ് ചെയ്തത്. അതായത് നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിലെ ചൗരി ചൗരാ സംഭവം ഓർത്തു വെക്കുക. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാനുള്ള കാരണം ചൗരി ചൗരാ സംഭവമാണെന്ന് ഓർത്തു വെക്കുക. ഒരുപാട് തവണ ആവർത്തിച്ച് നമ്മുടെ പരീക്ഷയിൽ ചോദിച്ച കാര്യമാണ് നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത് എന്താണെന്ന്. അത് ചൗരി ചൗരാ സംഭവമാണ്. എന്താണ് ചൗരി ചൗരാ? ജനങ്ങൾ, അതായത് ചൗരി ചൗര എന്ന ഉത്തർപ്രദേശിലെ ഗ്രാമത്തിൽ ജനങ്ങൾക്ക് നേരെ പോലീസ് വെടിവെച്ചു. ഇതിൽ രോഷാകുലരായ ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും പോലീസ് സ്റ്റേഷൻ തീയിടുകയും ചെയ്തു. ഈ തീയിടലിൽ എന്ത് ചെയ്തു? 22 പോലീസുകാർ കൊല്ലപ്പെട്ടു. ഇതാണ് ചൗരി ചൗര സംഭവം എന്ന് പറയുന്നത്. ഓർത്തു വെച്ച് പഠിക്കുക. അടുത്തത്, പൂർണ്ണ സ്വരാജും സിവിൽ നിയമലംഘനവും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വഴിത്തിരിവായിരുന്നു 1929 ലാഹോറിൽ ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം. 1929 ലാഹോർ സമ്മേളനം അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. 1929 ലാഹോർ സെഷൻ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ഓർത്തു വെക്കുക, അതും ചോദിച്ച കാര്യങ്ങളാണ്. അതായത് എന്താണ് പ്രസ്തുത സമ്മേളനത്തിൽ തീരുമാനം കൊണ്ടത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന്, അല്ലെങ്കിൽ സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ചോദിച്ചാൽ 1929 ലാഹോർ സമ്മേളനം. പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ചു. പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ചു.
ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘനം, സിവിൽ ഡിസോബീഡിയൻ മൂവ്മെന്റ്, സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ബ്രിട്ടീഷുകാരുടെ ജനവിരുദ്ധമായ സിവിൽ നിയമങ്ങളെ ലംഘിക്കുക എന്നതായിരുന്നു ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഈ സമരത്തിന്റെ ഭാഗമായി ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു. ഓക്കെ, അപ്പൊ 1929 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു, അതിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ചു. അതോടെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയങ്ങൾ എന്തായിരുന്നു? ഒന്ന്, ഉപ്പു നികുതി എടുത്തു കളയുക. രണ്ട്, കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് നൽകുക. മൂന്ന്, വിദേശ വസ്തുക്കളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കുക. രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക. സൈനിക ചെലവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും വെട്ടിക്കുറയ്ക്കുക. ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായി നിയോഗിച്ചിട്ടുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടുക. തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക. സമ്പൂർണ്ണ മദ്യ നിരോധനം നടപ്പാക്കുക. ഇതാണ് ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയങ്ങൾ. ഒന്നുകൂടി നോക്കാം. ഉപ്പ്, സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയങ്ങളാണ്. ഉപ്പ് നികുതി എടുത്തു കളയുക. കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് നൽകുക. വിദേശ വസ്ത്രങ്ങളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി കുറക്കുക, അല്ല സോറി നികുതി കൂട്ടുക. രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക. സൈനിക ചെലവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും വെട്ടിക്കുറയ്ക്കുക. ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായി നിയോഗിച്ചിട്ടുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടുക. തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക. സമ്പൂർണ്ണ മദ്യ നിരോധനം നടപ്പാക്കുക എന്നിവയാണ്. സമ്പൂർണ്ണ മദ്യ നിരോധനം നടപ്പാക്കുക എന്നിവയാണ്. ഇതാണ് ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയങ്ങൾ. ഇനി ഈ ഉപ്പ്, നമ്മൾ പറഞ്ഞു ഉപ്പ് സത്യാഗ്രഹം ആയി. ഈ ഉപ്പ് സമരായുധമായി തെരഞ്ഞെടുക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്ന്, ബ്രിട്ടീഷ് സർക്കാരിന്റെ നികുതി വരുമാനത്തിന്റെ 2/5 ഉപ്പിനുമേൽ ചുമത്തുന്ന നികുതിയായിരുന്നു. ബ്രിട്ടീഷ് സർക്കാരിന്റെ നികുതി ലഭിക്കുന്നതിൽ 2/5 എന്താണ്? ഉപ്പിനുമേൽ ചുമത്തുന്ന നികുതിയായിരുന്നു. രണ്ട്, ദരിദ്രർക്ക് ഈ നികുതി എന്താണ്? വലിയ ഭാരമായിരുന്നു. മൂന്ന്, തദ്ദേശീയരായ ചെറുകിട ഉൽപ്പാദകർക്കുമേൽ ഉപ്പുണ്ടാക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തി. ഉപ്പിന്റെ വില 3 മടങ്ങ് വർദ്ധിച്ചു. സാധാരണക്കാരൻ ഉണർത്താൻ ഉതകുന്ന ഒരു മുദ്രാവാക്യമായിരുന്നു ഉപ്പ് നികുതി എടുത്തു കളയുക എന്ന്. ഇതാണ് ഉപ്പ് ഒരു സമരായുധമായി തെരഞ്ഞെടുക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത്. അതായത് ആ ഒരു സമയത്ത് ബ്രിട്ടീഷ് സർക്കാരിന്റെ നികുതി വരുമാനത്തിൽ 2/5 ഉപ്പിന് മുകളിൽ ചുമത്തുന്ന നികുതിയായിരുന്നു. ഇത് അവിടുത്തെ സാധാരണക്കാർ വലിയ ഭാരമായിരുന്നു. അതുപോലെ തദ്ദേശീയരായ ചെറുകിട ഉൽപ്പാദകർക്കുമേൽ എന്ത് ചെയ്തു? ഉപ്പുണ്ടാക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തുകയും ഉപ്പിന്റെ വില 3 മടങ്ങ് വർദ്ധിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ സാധാരണക്കാരെ ഉണർത്താൻ ഏറ്റവും മികച്ച മുദ്രാവാക്യമായിരുന്നു ഉപ്പ് നികുതി എടുത്തു കളയുക എന്നതുകൊണ്ട്. ഓക്കെ, അതായത് ഈ നിയമലംഘന സമരത്തിന്റെ ശക്തി വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം ഗാന്ധിജി പറഞ്ഞ വാക്കുകളാണ്. 7 ലക്ഷം ഗ്രാമങ്ങളിലെ 10 പേർ വീതം, 7 ലക്ഷം ഗ്രാമങ്ങളിലെ 10 പേർ വീതം ഉപ്പ് കുറുക്കാൻ തുടങ്ങിയാൽ ഈ സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾക്ക് ഊഹിക്കാവുന്നതിൽ ഏറ്റവും നീചനായ സ്വേച്ഛാധിപതി പോലും സമാധാനപരമായി നിയമം ലംഘിക്കുന്ന ജനതയെ പീരങ്കി കൊണ്ട് നേരിടാൻ ഊറ്റം കാണിക്കുകയില്ല. നിങ്ങൾ ഒരല്പം സ്വയം മാറാൻ തയ്യാറായാൽ നമുക്ക് ഈ സർക്കാരിനെ കുറഞ്ഞ സമയം കൊണ്ട് ക്ഷീണിപ്പിക്കുവാൻ കഴിയുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ഗാന്ധിജിയുടെ ഈ വാക്കുകൾ ഏറ്റവും, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട, നിങ്ങൾക്ക് ഊഹിക്കാവുന്നതിൽ ഏറ്റവും നീചനായ സ്വേച്ഛാധിപതി പോലും സമാധാനപരമായി നിയമം ലംഘിക്കുന്ന ജനതയെ പീരങ്കി കൊണ്ട് നേരിടാൻ ഊറ്റം കാണിക്കുകയില്ല. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ വാക്കുകളാണ്. നമ്മളെപ്പോഴും ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ സർക്കാരിനെ ക്ഷീണിപ്പിക്കാൻ നമ്മൾ മാത്രം ഒന്ന് തയ്യാറായാൽ മതി എന്നാണ് ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് വട്ടമേശ സമ്മേളനങ്ങളാണ്. ആ വട്ടമേശ സമ്മേളനം പറയുന്നതിന് മുമ്പ് നമുക്ക് ഇതിന്റെ ബാക്കിയൊന്ന് പറയാം. ഇങ്ങനെ ഗാന്ധിജിയുടെ ആഹ്വാനം ഏറ്റെടുത്ത ജനങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ എന്ത് ചെയ്തു? ഉപ്പുകുറുക്കി. നിയമലംഘനത്തിൽ പങ്കാളികളായി. അങ്ങനെ ആ ഈ ഒരു ആഹ്വാനം എന്ത് ചെയ്തു? ജനങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ വിവിധ ഭാഗങ്ങൾ എന്ത് ചെയ്തു? ഉപ്പുകുറുക്കിക്കൊണ്ട് നിയമലംഘനത്തിൽ പങ്കാളികളായി. കേരളത്തിലേക്ക് വന്നാൽ പയ്യന്നൂർ, തമിഴ്നാട്ടിലെ വേദാരണ്യം, മഹാരാഷ്ട്രയിലെ ബോംബെ, ബംഗാളിൽ നവകാലി, വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശം തുടങ്ങിയവ നിയമലംഘനത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളായി. കേരളത്തിൽ പയ്യന്നൂർ, തമിഴ്നാട്ടിൽ വേദാരണ്യം, മഹാരാഷ്ട്രയിൽ ബോംബെ, ബംഗാളിൽ നവകാലി, വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശം തുടങ്ങിയവ നിയമലംഘന സമരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളായി. ഇവിടങ്ങളിൽ സമര വോളണ്ടിയർമാർ ഉപ്പുണ്ടാക്കി ജനങ്ങൾക്ക് വിതരണം ചെയ്യുകയും ദേശീയപതാക ഉയർത്തുകയും ബ്രിട്ടീഷ് വിരുദ്ധ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. ഗുജറാത്തിലെ ദരാസന ഉപ്പു നിർമ്മാണശാലയിലേക്ക് സരോജിനി നായിഡു നേതൃത്വത്തിൽ പുറപ്പെട്ട സത്യാഗ്രഹികളെ വളരെ നിഷ്ഠൂരമായ രീതിയിൽ ബ്രിട്ടീഷ് പോലീസ് നേരിട്ടു. അപ്പൊ സരോജിനി നായിഡുവിന്റെ നേതൃത്വത്തിൽ എവിടത്തേക്കാണ് ഒരു ജാഥ പുറപ്പെട്ടത്? ഗുജറാത്തിലെ ദരാസന ഉപ്പു നിർമ്മാണശാലയിലേക്ക്. ഗുജറാത്തിലെ ദരാസന ഉപ്പു നിർമ്മാണശാലയിലേക്ക് സരോജിനി നായിഡുവിന്റെ നേതൃത്വത്തിൽ പുറപ്പെട്ട സത്യാഗ്രഹികളെ വളരെ നിഷ്ഠൂരമായ രീതിയിൽ എന്ത് ചെയ്തു? ബ്രിട്ടീഷ് പോലീസ് നേരിട്ടു. ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യുകയും സമരം ക്രൂരമായി അടിച്ചമർത്തുകയും ചെയ്തു.
ക്രൂരമായി അടിച്ചമർത്തുകയും ചെയ്തു. ഈ കാര്യങ്ങൾ വ്യക്തമായി പഠിക്കുക. കേരളത്തിൽ എവിടെയാണ് നിയമലംഘനം ഇതിന്റെ പ്രദേശങ്ങൾ ചോദിച്ചാൽ പയ്യന്നൂർ, തമിഴ്നാട്ടിൽ വേദാരണ്യം, മഹാരാഷ്ട്രയിൽ ബോംബെ, ബംഗാളിൽ നവഗാലി, വടക്കു പടിഞ്ഞാറൻ അതിർത്തി എന്നിവിടങ്ങളിലാണ്. അതുപോലെ ഗുജറാത്തിലെ ദരാസന ഉപ്പ് നിർമ്മാണശാലയിലേക്കാണ് സരോജിനി നായിഡുവിന്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹികൾ പ്രക്ഷോഭവുമായി പോയത്. ഇത് അവര് ശക്തമായി പോലീസ് നേരിട്ടു. അടുത്തത് വട്ടമേശ സമ്മേളനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണ പരിഷ്കാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് ലണ്ടനിലെ ജെയിംസ് പാലസിൽ 1930, 1931, 1932 എന്നീ വർഷങ്ങളിൽ 3 വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തു. അതായത് ഇന്ത്യയിൽ നടപ്പാക്കേണ്ട ഭരണ പരിഷ്കാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് എന്ത് വട്ടമേശ സമ്മേളനങ്ങൾ നടപ്പാക്കിയത്. ആര്? ബ്രിട്ടീഷ് ഗവൺമെന്റ്. എവിടെ വെച്ച്? ലണ്ടനിലെ ജെയിംസ് പാലസിൽ വെച്ച്. ഇന്ത്യയിൽ നടപ്പാക്കേണ്ട ഭരണ പരിഷ്കാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് വട്ടമേശ സമ്മേളനങ്ങൾ എന്ന് ഓർക്കുക. ഇത് നടന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ലണ്ടനിലെ ജെയിംസ് പാലസിൽ വെച്ചിട്ടാണ്. 1930, 1931, 1932 വർഷങ്ങളിലാണ് 3 വട്ടമേശ സമ്മേളനങ്ങളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഗാന്ധിജിയാണ് പങ്കെടുത്തത്. അപ്പൊ ഗാന്ധിജി പങ്കെടുത്തത് രണ്ടാം വട്ടമേശ സമ്മേളനമാണ്. എന്തിനെ പ്രതിനിധീകരിച്ച്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചാണ് ഗാന്ധിജി പങ്കെടുത്തത്. അതവിടെ ഓർത്തു വെക്കുക. ഇനി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക, അതാണ് അടുത്തത്. ഗാന്ധിജി പറഞ്ഞ ഒരു വാക്കാണ്, ഇതാ ഒരു മന്ത്രം, ഒരു കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങളുടെ ഓരോ ശ്വാസവും അതിന് ആവിഷ്കാരം നൽകണം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. നാം ഒന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്കും അല്ലെങ്കിൽ ആ ശ്രമത്തിൽ മരിക്കും. നാം നമ്മുടെ അടിമത്തം തുടരുന്നത് കാണാൻ ജീവിച്ചിരിക്കുകയില്ല. ഇങ്ങനെയാണ് ഗാന്ധിജി പറഞ്ഞത്. അപ്പോൾ ഗാന്ധിജി എന്താണ്, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക, ക്വിറ്റ് ഇന്ത്യ, ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞു. അപ്പൊ ക്വിറ്റ് ഇന്ത്യയുടെ പ്രധാന മുദ്രാവാക്യത്തെ സമയത്ത് ഗാന്ധിജി പറഞ്ഞതാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്ന് പറഞ്ഞത് ഈ ഒരു സമയത്താണ്. അത് നമുക്ക് വിശദമായി നോക്കാം. 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ഗാന്ധിജി ജനങ്ങളോട് പറഞ്ഞ വാക്കുകളാണ് മുകളിൽ കാണുന്നത്. 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ഗാന്ധിജി ജനങ്ങളോട് പറഞ്ഞ വാക്കുകളാണിത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വം നടത്തിയ അവസാനത്തെ ബഹുജന സമരമായ ക്വിറ്റ് ഇന്ത്യ സമരത്തിനുള്ള ആഹ്വാനമായിരുന്നത്. അടുത്തൊരു ചോദ്യമാണ് മക്കളെ അവിടെ വരുന്നത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ അവസാന ബഹുജന സമരം, അത് ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ക്വിറ്റ് ഇന്ത്യ സമരം. ആദ്യത്തെ ദേശീയ സമരം ഏതാണ്? നിസ്സഹകരണ പ്രസ്ഥാനം. ഏറ്റവും അവസാനത്തേത് ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരം ഓർക്കുക, അതാണ് ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഏറ്റവും അവസാനത്തെ സമരം. സിവിൽ നിയമലംഘന സമരം പോലെ തന്നെ ജനകീയമായ മറ്റൊരു സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. എല്ലാ അധികാരങ്ങളും ഇന്ത്യക്ക് കൈമാറി ഇന്ത്യ വിടാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിക്കുന്ന അഹിംസയിലൊന്നിയുള്ള ഒരു സമരമാണ് ഇതിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭാവനം ചെയ്തത്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് കാരണമായ ചില ഘടകങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതായത് സിവിൽ നിയമലംഘന പ്രസ്ഥാനം പോലെ തന്നെ ഏറ്റവും ജനകീയമായ സമരമായിരുന്നു ഈ ഒരു സമരത്തിലൂടെ. എന്ത് ചെയ്തു? ഇന്ത്യക്ക് മുഴുവൻ അധികാരങ്ങളും കൈമാറി ഇന്ത്യ വിടാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിക്കുന്ന അഹിംസയിലൊന്നിയുള്ള ഒരു സമരമാണ് ഇതിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭാവനം ചെയ്തതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്തതിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് കാരണമായ ചില ഘടകങ്ങൾ പരിശോധിക്കാം. ഒന്ന്, ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ബ്രിട്ടൻ കാണിച്ച വൈമനസ്യമാണ്. ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ബ്രിട്ടൻ കാണിച്ച വൈമനസ്യം, അതുപോലെ വിലക്കയറ്റവും ക്ഷാമവും മൂലമുള്ള ജനങ്ങളുടെ അതൃപ്തി, പിന്നെ രണ്ടാം ലോകയുദ്ധത്തിൽ ബ്രിട്ടൻ പരാജയപ്പെടുമെന്ന തോന്നൽ, ഇതാണ് ഇന്ത്യൻ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് കാരണമായ ചില ഘടകങ്ങൾ ചോദിച്ചാൽ, ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ എന്ത് ചെയ്തു? ബ്രിട്ടൻ കാണിച്ച വൈമനസ്യം, വിലക്കയറ്റവും ക്ഷാമവും മൂലമുള്ള ജനങ്ങളുടെ അതൃപ്തി, രണ്ടാം ലോകയുദ്ധത്തിൽ ബ്രിട്ടൻ പരാജയപ്പെടുമെന്ന തോന്നൽ. ഓക്കെ, ഈ സമരത്തിന്റെ ഭാഗമായി ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ പഠിച്ചു വെക്കണം. നാട്ടുരാജാക്കന്മാർ സ്വന്തം ജനങ്ങളോട് പരമാധികാരം അംഗീകരിക്കണം. അതായത് നാട്ടുരാജാക്കന്മാർ എന്ത് ചെയ്യണം? സ്വന്തം ജനങ്ങളുടെ പരമാധികാരം, ജനങ്ങളാണ് പരമാധികാരി എന്നത് അംഗീകരിക്കണം. കർഷകർ ഭൂനികുതി കൊടുക്കാൻ കൂട്ടാക്കരുത്, കർഷകർ ഭൂനികുതി കൊടുക്കരുത്. സർക്കാർ ജീവനക്കാർ രാജിവെക്കാതെ ദേശീയ പ്രസ്ഥാനത്തിലുള്ള കൂറ് പരസ്യമാക്കണം. അതായത് സർക്കാർ ജീവനക്കാർ രാജിവെക്കരുത്, പക്ഷേ രാജിവെക്കാതെ തന്നെ ദേശീയ പ്രസ്ഥാനത്തോടുള്ള കൂറ് പരസ്യമാക്കണം. പട്ടാളക്കാർ സ്ഥാനങ്ങൾ വെടിയാതെ സ്വന്തം ആൾക്കാർക്ക് നേരെ വെടിവെക്കാൻ വിസമ്മതിക്കണം. പട്ടാളക്കാർ സ്ഥാനങ്ങൾ വെടിയാതെ തന്നെ സ്വന്തം ആൾക്കാർ ഇന്ത്യക്കാർക്ക് നേരെ വെടിവെക്കാൻ വിസമ്മതിക്കണം, വെടിവെക്കാൻ പറ്റില്ല എന്ന് പറയണം. സ്വാതന്ത്ര്യപ്രാപ്തി വരെ പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിക്കണം. സ്വാതന്ത്ര്യപ്രാപ്തി വരെ പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിക്കണം എന്നാണ് ഗാന്ധിജി കൊടുത്ത നിർദ്ദേശങ്ങൾ. ഗാന്ധിജി അടക്കമുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത ബ്രിട്ടീഷ് സർക്കാർ പ്രക്ഷോഭത്തെ അതിക്രൂരമായി നേരിട്ടു. അക്രമാസക്തരായ ജനങ്ങൾ പലയിടങ്ങളിലും ഗവൺമെന്റ് കെട്ടിടങ്ങൾ, ഇലക്ട്രിക് ലൈനുകൾ, ഗതാഗത മാർഗങ്ങൾ തുടങ്ങിയവ തകർത്തു. 1942 അവസാനിക്കുമ്പോൾ ഇന്ത്യയാകെ സമരത്തിന്റെ തീച്ചുളയിലായിരുന്നു. സ്വാതന്ത്ര്യം നേടാനുള്ള ഇന്ത്യൻ ജനതയുടെ നിശ്ചയദാർഢ്യത്തിനുള്ള തെളിവായിരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. അതായത് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ഇന്ത്യ
അത്രയധികം സ്വാതന്ത്ര്യത്തിലേക്ക് അടുപ്പിച്ച ഒന്നാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. കാരണം ഗാന്ധിജിയെ അടക്കമുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്തതോടെ എന്ത് ചെയ്തു, ജനങ്ങൾ അക്രമാസക്തരായി. ജനങ്ങൾ പലയിടങ്ങളിലും ഗവൺമെന്റ് കെട്ടിടങ്ങളും ഇലക്ട്രിക് ലൈനുകളും ഗതാഗത മാർഗങ്ങളും ഒക്കെ എന്ത് ചെയ്ത് തച്ചുടച്ചു എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അത്രയധികം അക്രമാസക്തമായ രീതിയിലായിരുന്നു ആ ഒരു ജനത ഉണ്ടായിരുന്നത്, ആ ഇന്ത്യയുടെ വികാരം ഉണ്ടായിരുന്നത്, ഇന്ത്യയുടെ ആശയവും അഭിലാഷവും ഉണ്ടായിരുന്നത് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ 1942 അവസാനിക്കുമ്പോൾ ഇന്ത്യ ആകെ സമരത്തിന്റെ തീച്ചുളയിലായിരുന്നു. സ്വാതന്ത്ര്യം നേടാനുള്ള ഇന്ത്യൻ ജനതയുടെ നിശ്ചയദാർഢ്യത്തിന്റെ തെളിവായിരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അത്രയധികം പ്രാധാന്യം എന്താണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്തത് വേറിട്ട വഴികൾ. സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞ ഒരു വാക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പൊതുജന വികാരം അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിന്റെ കാഹളം പുറപ്പെടുവിക്കുന്നതിന് ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞ് മറ്റൊന്നുമില്ല. മഹാത്മയുടെ പ്രധാന കൂട്ടാളികളായ ദേശബന്ധു സിആർ ദാസ്, മോത്തിലാൽ നെഹ്റു, ലാലാ ലജ്പത് റായ്, പിന്നെ ഞാനും ജയിലിൽ വെച്ച് പൊതുജനങ്ങളുടെ പ്രതിഷേധത്തോടൊപ്പം ചേർന്നു. മഹാത്മാഗാന്ധിയുടെ ഈ പിന്മാറ്റത്തിൽ ദുഃഖിതനും രോഷാകുലനുമായ ദേശബന്ധുവിനെയായിരുന്നു ഞാൻ ജയിലിൽ വെച്ച് കണ്ടത്. സുഭാഷ് ചന്ദ്രബോസിന്റെ ഒരു പ്രതികരണമാണ്. അതായത് ചൗരി ചൗരാ സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണം പിൻവലിച്ചപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് നടത്തിയ വാക്കുകളാണ്. അതായത് പൊതുജന വികാരം അതിന്റെ പാരമ്യത്തിലെത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിന്റെ കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞ് മറ്റൊന്നുമല്ല. മഹാത്മയുടെ പ്രധാന കൂട്ടാളികളായ ദേശബന്ധു സിആർ ദാസ്, മോത്തിലാൽ നെഹ്റു, ലാലാ ലജ്പത് റായ്, പിന്നെ ഞാനും ജയിലിൽ വെച്ച് പൊതുജനങ്ങളുടെ പ്രതിഷേധത്തോടൊപ്പം ചേർന്നു. മഹാത്മാഗാന്ധിയുടെ ഈ പിന്മാറ്റത്തിൽ ദുഃഖിതനും രാഷ്ട്രാകുലനുമായ ദേശബന്ധുവിനെയായിരുന്നു ഞാൻ ജയിലിൽ വെച്ച് കണ്ടത്. സുഭാഷ് ചന്ദ്രബോസിന്റെ വാക്കുകളാണ്. എന്താണ് ചൗരി ചൗരാ സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചതിനെതിരെ സുഭാഷ് ചന്ദ്രബോസിന്റെ വാക്കുകളാണിത്. ഇത്തരത്തിൽ ഗാന്ധിയൻ സമരരീതികളിൽ നിന്നും ആശയങ്ങളിൽ നിന്നും വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്ന പ്രസ്ഥാനങ്ങളും വ്യക്തികളും ഇന്ത്യയുടെ ദേശീയ സമരത്തിൽ നിർണായകമായ പങ്കുവഹിച്ചിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമരരീതിയെ എതിർത്ത സിആർ ദാസ്, മോത്തിലാൽ നെഹ്റു എന്നിവർ 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകി. അപ്പൊ 1923 എന്താണ് സ്വരാജ് പാർട്ടി രൂപം കൊണ്ടു. സ്വരാജ് പാർട്ടി ആരാണ് നേതൃത്വം കൊടുത്തത്? സിആർ ദാസും മോത്തിലാൽ നെഹ്റുവും. സിആർ ദാസും മോത്തിലാൽ നെഹ്റുവും. നിയമനിർമ്മാണ സഭകളെ നമ്മൾ ബഹിഷ്കരിക്കുകയല്ല, മറിച്ച് പോരാട്ടത്തിനും ബദൽ അഭിപ്രായത്തിനുമുള്ള വേദികളാക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. സ്വരാജ് പാർട്ടിക്ക് രൂപം കൊടുത്ത സിആർ ദാസും മോത്തിലാൽ നെഹ്റുവും പറഞ്ഞത് നിയമനിർമ്മാണ സഭകളെ നമ്മൾ ബഹിഷ്കരിക്കുകയല്ല, മറിച്ച് പോരാട്ടത്തിനും ബദൽ അഭിപ്രായത്തിനുമുള്ള വേദികളാക്കണം എന്ന് അവർ ആവശ്യപ്പെടുകയും നിയമനിർമ്മാണ സഭകളിലേക്ക് മത്സരിക്കുകയും ചെയ്തു. ക്രമേണ ഗാന്ധിയൻ സമരരീതികളോടുള്ള വിയോജിപ്പ് കൂടുതൽ ശക്തമായ രീതിയിൽ പ്രകടമാകാൻ തുടങ്ങുകയും ചെയ്തു. പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിലെ വിപ്ലവകാരികൾ ഡൽഹിയിൽ വെച്ച് 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. അതായത് പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിലെ വിപ്ലവകാരികൾ ഡൽഹിയിൽ വെച്ച് 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. എപ്പോൾ? 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖ്ദേവ് തുടങ്ങിയവരായിരുന്നു ഇതിന് നേതൃത്വം നൽകിയത്. അപ്പൊ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷന് നേതൃത്വം നൽകിയത് ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖ്ദേവ് തുടങ്ങിയവരായിരുന്നു ഇതിന്. സായുധ വിപ്ലവത്തിനായി ഇവർ ആരംഭിച്ച സേനാ വിഭാഗമാണ് റിപ്പബ്ലിക്കൻ ആർമി. സായുധ വിപ്ലവത്തിന് വേണ്ടി ഇവർ ആരംഭിച്ച സേനാ വിഭാഗം ചോദിച്ചാൽ റിപ്പബ്ലിക്കൻ ആർമിയാണ്. കോളനി ഭരണം അട്ടിമറിക്കുകയും ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ റിപ്പബ്ലിക് സ്ഥാപിക്കുന്നതിന് സായുധ വിപ്ലവം സംഘടിപ്പിക്കുമായിരുന്നു ഇവരുടെ ലക്ഷ്യം. അപ്പൊ സായുധ വിഭാഗമായ റിപ്പബ്ലിക്കൻ ആർമിയുടെ ലക്ഷ്യം എന്താണ്? കോളനി ഭരണം അട്ടിമറിക്കുകയും ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ റിപ്പബ്ലിക് സ്ഥാപിക്കുന്നതിന് സായുധ വിപ്ലവം സംഘടിപ്പിക്കുകയുമായിരുന്നു ലക്ഷ്യം. ദേശീയ നേതാക്കളിൽ ഒരാളായിരുന്ന ലാലാ ലജ്പത് റായിയുടെ മരണത്തിലേക്ക് നയിച്ച ലാത്തിചാർജ് ഉത്തരവാദിയായ സാൻഡേഴ്സ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, അതായത് സാൻഡേഴ്സ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്, ഈ ഉദ്യോഗസ്ഥനെ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവർ ലാഹോറിൽ വെച്ച് വെടിവെച്ചു കൊന്നു. അതായത് ലാലാ ലജ്പതിയുടെ ലജ്പത് റായിയുടെ മരണത്തിന് കാരണമായ സാൻഡേഴ്സ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്തു? ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവർ ലാഹോറിൽ വെച്ച് വെടിവെച്ചു കൊന്നു. പൗരാവകാശങ്ങൾ പരിമിതപ്പെടുത്താനുള്ള കരിനിയമങ്ങൾ പാസാക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഭഗത് സിംഗും ബദുകേശ്വർ ദത്തും ചേർന്ന് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞു. ആരൊക്കെയാണ് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞത്? ഭഗത് സിംഗും ബദുകേശ്വർ ദത്തും. ബദുകേശ്വർ ദത്തും എന്തിന്? പൗരാവകാശങ്ങൾ പരിമിതപ്പെടുത്താനുള്ള കരിനിയമങ്ങൾ പാസാക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് നമ്മുടെ ഭഗത് സിംഗും ബദുകേശ്വർ ദത്തും സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞത്. തുടർന്ന് അറസ്റ്റ് വരിച്ചു. 1931 മാർച്ച് 23 ഭഗത് സിംഗിനെയും സുഖ്ദേവിനെയും രാജ്ഗുരുവിനെയും ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി.
ഓർത്ത് വെക്കുക ആ ഡേറ്റ് 1931 മാർച്ച് 23 1931 മാർച്ച് 23 ഭഗത് സിംഗ് സുഖ്ദേവ് രാജ്ഗുരു എന്നിവരെ ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റി തൂക്കിലേറ്റി അതിനു മുമ്പ് ഭഗത് സിംഗ് ബഹുദേശതത്തിനായി ഒരു കത്തുണ്ട് പ്രിയ ആത്മവിത്രമേ കേസിന്റെ വിധി പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു സാമ്രാജ്യത്വം എനിക്ക് തൂക്കുകയറാണ് വിധിച്ചിരിക്കുന്നത് ഈ ഇരുണ്ട ജയിലറുകളിൽ മറ്റു തടവുകാരോടൊപ്പം ഞാനും തൂക്കിക്കൊല ഈ കാത്തിരിക്കുന്നു ഒരുപക്ഷെ സഖാക്കളുടെ എല്ലാം പ്രാർത്ഥന ഏത് വിധേനയും ഈ തൂക്കുകയറിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് എന്നാൽ എന്റെ കാര്യമാകട്ടെ ഇവരിൽ നിന്ന് വ്യത്യസ്തമാണ് എന്റെ ദേശത്തിനും ഞാൻ ജീവനോട് ചേർത്ത ആദർശത്തിനും വേണ്ടി തൂക്കുമരത്തെ ആശ്ലേഷിക്കാനുള്ള ആ സുദിനവും കാത്തിരിക്കുകയാണ് ഞാൻ അത്യാഗ്രഹത്തോടുകൂടി ഞാൻ കൊലക്കുരുക്കിൽ കയറും ധീരദേശാഭിമാനികൾ ഒരു ദേശത്തിന് വേണ്ടി എങ്ങനെയാണ് തങ്ങളുടെ പ്രാണൻ വെടിയുന്നത് എന്ന് ഞാൻ ലോകത്തിന് കാണിച്ചു കൊടുക്കും വധശിക്ഷയാണല്ലോ എനിക്ക് വിധിച്ചിരിക്കുന്നത് എന്നാൽ എന്നിൽ നിന്ന് തികച്ചും വിഭിന്നമായി നിങ്ങൾക്ക് ജീവപര്യന്തം നാടുകടത്തിനുള്ള ശിക്ഷയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോഴും നിങ്ങൾ ജീവിക്കും ജീവിതം അപ്രകാരം തുടരുമ്പോൾ നിങ്ങൾ ലോകത്തിന് പറഞ്ഞു കൊടുക്കേണ്ടത് സമരവിപ്ലവകാരികൾ തങ്ങളുടെ ആദർശങ്ങൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാവുക മാത്രമല്ല ചെയ്തത് ഏത് ആപത്ഘട്ടത്തെയും തലയുയർത്തി പിടിച്ചു നേരിടാൻ തയ്യാറായാണ് എന്നതാണ് മൃത്യു ലൗകിക പ്രയാസങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള ഒരു വഴിയാകരുത് കൊലക്കയറിൽ നിറങ്ങിയെടുക്കാൻ കഴിഞ്ഞ വിപ്ലവ സഖാക്കൾ ജീവിക്കുകയും തങ്ങൾ കൊലമരത്തിലേറാൻ ഉത്സുകരാണെന്ന് മാത്രമല്ല കൊഴുത്ത ഇരുട്ടിന്റെ ജയിൽ ഭിത്തികൾക്കുള്ളിൽ കിടന്ന് അതിക്രൂരമായ പീഡനങ്ങൾ പോലും സഹിക്കുകയും ചെയ്യുമെന്ന് ലോകത്തിന് പറഞ്ഞു കൊടുക്കണം അതായത് 1930 നവംബറിൽ സെൻട്രൽ ജയിൽ ലാഹോറിലെ സെൻട്രൽ ജയിൽ വെച്ച് ഭഗത് സിംഗ് ബഹുദേശതത്തിന് എഴുതിയ ഒരു കത്താണ് എത്രയേറെ എന്താ പറയണ്ടേ ആ ഒരു സുദിനത്തിലാണ് അദ്ദേഹം എഴുതിയെന്ന് ചിന്തിക്കുക എത്രയേറെ രാജ്യത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ ആ ഒരു ജീവൻ ത്യാഗം നൽകിയെന്ന് ഈ ഒരു കത്തിലൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി രൂപീകരിക്കപ്പെട്ട ചില വിപ്ലവ പ്രസ്ഥാനങ്ങളെയും അവയുടെ നേതാക്കളെയുമാണ് ചുവടെ തന്നിരിക്കുന്നത് നമുക്കത് നോക്കാം ഒന്ന് അഭിനവ് ഭാരത് ആരാണ് വി ഡി സവർക്കർ ഈ സാധനം കൃത്യമായി പഠിച്ചു വെക്കണം ചോദ്യം വരും അഭിനവ് ഭാരത് വി ഡി സവർക്കർ അഭിനവ് ഭാരത് സൊസൈറ്റി വി ഡി സവർക്കർ അനുശീലൻ സമിതി വരീന്ദ്രകുമാർ ഘോഷും പുലിൻ ബിഹാരി ദാസും അനുശീലൻ സമിതി വരീന്ദ്രകുമാർ ഘോഷ് പുലിൻ ബിഹാരി ദാസ് ഗദ്ദർ പാർട്ടി ലാലാ ഹൃദയാൽ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യസൻ ഒന്നുകൂടി നോക്കാം അഭിനവ് ഭാരത് സൊസൈറ്റി വി ഡി സവർക്കർ അനുശീലൻ സമിതി വരീന്ദർ കുമാർ ഘോഷ് പുലിൻ ബിഹാരി ദാസ് ഗദ്ദർ പാർട്ടി ലാലാ ഹൃദയാൽ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യസൻ എന്നിവരാണ് സൂര്യസൻ വ്യക്തമായി പഠിച്ചു മുന്നോട്ട് പോവുക റഷ്യൻ വിപ്ലവത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് 1930കളോടെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഇന്ത്യയിൽ പ്രചരിക്കാൻ തുടങ്ങി റഷ്യൻ വിപ്ലവത്തിന്റെ പ്രചോദന ശേഷം 1930 മുതൽ എന്താണ് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഇന്ത്യയിൽ പ്രചരിക്കാൻ തുടങ്ങി ഈ ആശയങ്ങൾ കോൺഗ്രസിനുള്ളിലെ ഒരു വിഭാഗത്തെയും സ്വാധീനിച്ചു ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് ജയപ്രകാശ് നാരായൺ അരുണ ആസിഫ് അലി എന്നിവർ ചേർന്ന് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് വിഭാഗത്തിന് നേതൃത്വം നൽകി അതായത് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിയതോടെ എന്ത് ചെയ്തു കോൺഗ്രസിനുള്ള ഒരു വിഭാഗത്തിൽ നിന്ന് സ്വാധീനിക്കുകയും ചെയ്തു ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് ജയപ്രകാശ് നാരായൺ അരുണ ആസിഫ് അലി എന്നിവർ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് വിഭാഗത്തിന് നേതൃത്വം നൽകി 1934 ബോംബെയിൽ ചേർന്ന സമ്മേളനത്തിൽ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടു ആരുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ 1934 ബോംബെയിൽ ചേർന്ന സമ്മേളനത്തിൽ 1934 ബോംബെയിൽ ചേർന്ന സമ്മേളനത്തിൽ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടു ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി പ്രവർത്തകർ വളരെ സജീവമായിരുന്നു ഗാന്ധിജി അടക്കമുള്ള കോൺഗ്രസിന്റെ മുൻനിര നേതാക്കളെല്ലാം അറസ്റ്റിലായപ്പോൾ ഒളിവിൽ നിന്നുകൊണ്ട് സമരത്തിന് ശക്തമായ പിന്തുണ നൽകിയത് ജയപ്രകാശ് നാരായണൻ അരുണ ആസഫ് അലി തുടങ്ങിയവരാണ് അതായത് ഗാന്ധിജി അടക്കമുള്ള മുൻനിര നേതാക്കൾ അറസ്റ്റിലായി ആ സമയത്ത് ഒളിവിൽ നിന്നുകൊണ്ട് സമരത്തിന് ശക്തമായ പിന്തുണ നൽകിയത് ജയപ്രകാശ് നാരായണനും അരുണ ആസഫ് അലിയുമാണ് ഗാന്ധിയൻ സമരരീതികളുടെ പല ഘട്ടങ്ങളിലും വിയോജിപ്പ് പ്രകടിപ്പിച്ച ആളാണ് സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിയൻ സമരരീതികളുടെ പല ഘട്ടത്തിലും വിയോജിപ്പ് പ്രകടിപ്പിച്ച ആളാണ് സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് വിട്ട അദ്ദേഹം ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകി അപ്പൊ ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ് പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി രാഷ് ബിഹാരി ബോസ് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം അദ്ദേഹം ഏറ്റെടുത്തു അപ്പൊ രാഷ് ബിഹാരി ബോസ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് അപ്പൊ ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് രാഷ് ബിഹാരി ബോസ് എന്നാൽ ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമി രാഷ് ബിഹാരി ബോസ് സിംഗപ്പൂരിൽ വെച്ച് സ്വതന്ത്ര ഭാരതത്തിന് ഒരു താൽക്കാലിക ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചു സിംഗപ്പൂരിൽ വെച്ച് സ്വതന്ത്ര ഭാരതത്തിന് വേണ്ടി ഒരു താൽക്കാലിക ഗവൺമെന്റ് സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചു ബ്രിട്ടീഷുകാരെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് തൂത്തറിയാനുള്ള സമരം നടത്തുക എന്നതായിരുന്നു താൽക്കാലിക ഗവൺമെന്റിന്റെ പ്രധാന ചുമതല ഈ ഒരു താൽക്കാലിക ഗവൺമെന്റിന്റെ പ്രധാന ചുമതല ചോദിച്ചാൽ ബ്രിട്ടീഷുകാരെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് തൂത്തറിയാനുള്ള സമരം നടത്തുക എന്നതായിരുന്നു താൽക്കാലിക ഗവൺമെന്റിന്റെ പ്രധാന ചുമതല ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗമായ ജാൻസി റാണി റെജിമെന്റ് ഇന്ത്യൻ നാഷണൽ INA വനിതാ വിഭാഗം എന്താണ് ജാൻസി റാണി റെജിമെന്റ് ആണ് INA വനിതാ വിഭാഗം ജാൻസി റാണി റെജിമെന്റ് രൂപീകരിച്ചു ഇതിന്റെ ചുമതല മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മിക്കായിരുന്നു ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗമായ ജാൻസി റാണി റെജിമെന്റ് ചുമതല ഈ ക്യാപ്റ്റൻ ലക്ഷ്മിക്കായിരുന്നു
ജപ്പാന്റെ സഹായത്തോടെ സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ ആർമി ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ അതിർത്തി വരെ എത്തുകയും ഇംഫാലിൽ ദേശീയ പതാക ഉയർത്തുകയും ചെയ്തു. അപ്പൊ ജപ്പാന്റെ സഹായത്തോടെ ഇന്ത്യൻ നാഷണൽ ആർമി ഐ എൻ എ എന്ത് ചെയ്തു, ഇന്ത്യൻ നാഷണൽ ആർമി ഐ എൻ എ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ അതിർത്തി വരെ എത്തുകയും ഇംഫാലിൽ ദേശീയ പതാക ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഓർക്കുക. ഓക്കെ, അടുത്തത് വാഞ്ചി അയ്യർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ബോക്സിൽ തന്നിരിക്കുന്നത്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് വാഞ്ചി അയ്യർ. അപ്പൊ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി വാഞ്ചി അയ്യർ, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി വാഞ്ചി അയ്യർ. ജനകീയ പ്രക്ഷോഭങ്ങൾ നിഷ്ഠൂരമായി അടിച്ചമർത്തിയിരുന്ന തിരുനെൽവേലി ജില്ലാ കളക്ടറായിരുന്ന റോബർട്ട് വില്യം ഡെസ്കോട്ട് ആഷേ ജൂലൈ 17 തമിഴ്നാട്ടിലെ മനിയാച്ചി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വെടിവെച്ചു കൊന്നു. ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് അദ്ദേഹം ആത്മഹൂതി ചെയ്തു. വാഞ്ചി അയ്യരുടെ പ്രവൃത്തിയെപ്പറ്റി മാഡം കാമ തന്റെ വന്ദേ മാതരം പ്രസിദ്ധീകരണത്തിൽ ഇങ്ങനെ എഴുതി, വാഞ്ചി ഉതിർത്ത വെടിയുണ്ടുകൾ നൂറ്റാണ്ടുകളായി അടിമത്തത്തിലായിരുന്ന ഒരു രാജ്യത്തെ ഗാഢനിദ്രയിൽ നിന്ന് ഉണർത്തി. അതായത് വാഞ്ചി അയ്യർ ഉതിർത്ത വെടിയുണ്ടുകൾ നൂറ്റാണ്ടുകളായി അടിമത്തത്തിലായിരുന്ന രാജ്യത്തെ എന്ത് ചെയ്തു, ഗാഢനിദ്രയിൽ നിന്ന് ഉണർത്തി എന്ന് എഴുതിയത് മാഡം കാമയാണ്. ഇത് തന്റെ വന്ദേ മാതരം എന്ന പ്രസിദ്ധീകരണത്തിൽ. അപ്പൊ വന്ദേ മാതരം എന്ന പ്രസിദ്ധീകരണം ആരുടേതാണ്, മാഡം കാമയുടെ പ്രസിദ്ധീകരണമാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ രക്തസാക്ഷി വാഞ്ചി അയ്യർ എന്ന് ഓർക്കുക. അടുത്തത് തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങളാണ്. റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ സ്വാധീനം ഇന്ത്യയിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ഇടയാക്കി. ആദ്യകാലത്ത് ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട തൊഴിലാളി സംഘടനകൾ ചുവടെ പറയുന്നതാണ് അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ, അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ, മദ്രാസ് ലേബർ യൂണിയൻ, മദ്രാസ് ലേബർ യൂണിയൻ എന്നിവ. കൂടാതെ 1920 എൻ എം ജോഷി, ലാലാ ലജ്പത് റായ് എന്നിവർ മുൻകൈയെടുത്ത് അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് AITUC, അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപീകരിച്ചു. ആരൊക്കെ നേതൃത്വത്തിൽ, എൻ എം ജോഷി, ലാലാ ലജ്പത് റായ് എന്നിവർ മുൻകൈയെടുത്ത്, എൻ എം ജോഷി, ലാലാ ലജ്പത് റായ് എന്നിവർ മുൻകൈയെടുത്ത് 1920 AITUC എന്നറിയപ്പെടുന്ന അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപീകരിക്കുന്നത്. ഓക്കെ, ഈ സംഘടനയുടെ 3 പ്രധാന ലക്ഷ്യങ്ങൾ, തൊഴിലാളി വർഗം എന്ന നിലയിൽ സംഘടിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക, ഇന്ത്യൻ തൊഴിലാളി വർഗം രാജ്യത്തിനു പുറത്തുള്ള തൊഴിലാളി വർഗവുമായി ചേർന്ന് പ്രവർത്തിക്കുക, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സജീവ പങ്കുവഹിക്കുക എന്നിവയായിരുന്നു. ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങളും സമീന്ദാർമാരുടെ ചൂഷണവും കാർഷിക ഉൽപ്പന്നങ്ങൾക്കുണ്ടായ വിലയിടിവും കർഷകരുടെ ഇടയിൽ കൂട്ടായ്മയുടെ ആവശ്യകത ബോധ്യപ്പെടുത്തി. ഇത് കർഷക പ്രസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന് കാരണമായി. എൻ ജി രംഗ അടക്കമുള്ള കർഷക നേതാക്കളുടെ ശ്രമഫലമായി ലാഹോറിൽ വെച്ച് അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് സ്ഥാപിതമായി. അപ്പൊ അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് സ്ഥാപിതമായത് ലാഹോറിൽ വെച്ചാണ്. ആരുടെ, എൻ ജി രംഗ അടക്കമുള്ള കർഷക നേതാക്കളുടെ ശ്രമഫലമായി. പിൽക്കാലത്താണ് അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് എന്തായി, അഖിലേന്ത്യാ കിസാൻ സഭ എന്ന പേര് രൂപീകരിച്ചു. പിൽക്കാലത്ത് അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് അഖിലേന്ത്യാ കിസാൻ സഭ എന്ന പേര് സ്വീകരിച്ചു. ബോംബെയിലെ അഖിലേന്ത്യാ കിസാൻ സമിതി സമ്മേളനത്തിൽ വെച്ച് കർഷകരുടെ ആവശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കിസാൻ മാനിഫെസ്റ്റോയ്ക്ക് രൂപം നൽകി. ഇതിൽ ഉൾപ്പെടുത്തിയിരുന്ന ആവശ്യങ്ങൾ ഭൂനികുതിയും പാട്ടവും 50% കുറയ്ക്കുക എന്നതാണ്, കടങ്ങൾ മരവിപ്പിക്കുക, ഫ്യൂഡൽ നികുതികൾ റദ്ദാക്കുക, കർഷക തൊഴിലാളികൾക്ക് മിനിമം വേതനം ഉറപ്പാക്കുക, കർഷക യൂണിയനുകളെ അംഗീകരിക്കുക എന്നിവയായിരുന്നു. ഓക്കെ, ഓർത്ത് വെച്ച് പഠിക്കണം. അതുപോലെ കർഷകരുടെയും തൊഴിലാളികളുടെയും ഒത്തുചേരലും പ്രതിഷേധവും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ഉണർവേകി. ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്വ നയങ്ങളെയും ഇന്ത്യയിൽ നിലനിന്ന ഫ്യൂഡൽ വ്യവസ്ഥയെയും ഒരുപോലെ എതിർത്ത തൊഴിലാളികളുടെയും കർഷകരുടെയും നിലപാടുകൾ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ കലാപങ്ങൾക്കും സമരങ്ങൾക്കും വഴിതെളിച്ചു. സമരങ്ങളും നടന്ന സ്ഥലങ്ങളാണ്, തേബാഗ സമരം നടന്നത് ബംഗാളിലാണ്. തേബാഗ സമരം വളരെ ഇമ്പോർട്ടൻ്റ് ആയി ഓർത്ത് വെക്കുക. തേബാഗ സമരം ബംഗാൾ, തെലങ്കാന സമരം ആന്ധ്രാപ്രദേശ്, നാവിക കലാപം ബോംബെ. തേബാഗ സമരം ബംഗാൾ, തെലങ്കാന ആന്ധ്രാപ്രദേശ്, നാവിക കലാപം ബോംബെ. ഓർത്ത് വെച്ച് പഠിക്കുക, ചോദ്യം ചോദിക്കും. അടുത്തത് സ്വാതന്ത്ര്യത്തിലേക്ക് എന്ന് പറയുന്നതാണ്. അതിനു മുമ്പ് അതിർത്തി ഗാന്ധി എന്ന് പറയുന്ന ഒരു കാര്യം നോക്കാം. ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും ശക്തമായി എതിർത്തിരുന്ന നേതാവാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. അതായത് ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും ശക്തമായി എതിർത്തിരുന്ന നേതാവാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകിയ അദ്ദേഹത്തെ ഇന്ത്യയുടെ വിഭജനം ദുഃഖിപ്പിച്ചു. ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി നിലകൊണ്ട അദ്ദേഹം അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നു. അപ്പൊ അതിർത്തി ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്. ഇന്ത്യാ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണെന്ന് ഓർക്കുക. ഇനി സ്വാതന്ത്ര്യത്തിലേക്ക് എന്ന് പറയുമ്പോൾ, രണ്ടാം ലോകയുദ്ധം ലോകത്താകമാനം സാമ്രാജ്യത്വത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി. ബ്രിട്ടൻ സാമ്പത്തികമായി ദുർബലമാകുകയും അതുവഴി കോളനികൾ നിലനിർത്താനുള്ള ശേഷി നഷ്ടപ്പെടുകയും ചെയ്തു. ഏഷ്യയിലും ആഫ്രിക്കയിലും സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടതും ലോകത്തെ വൻ ശക്തികളായി വളർന്നുവരുന്ന അമേരിക്കയും സോവിയറ്റ് യൂണിയനും കോളനി വാഴ്ചയ്ക്കെതിരായി നിലപാടെടുത്തതും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ ബ്രിട്ടനെ നിർബന്ധിതാക്കി.
അതായത് ശേഷി നഷ്ടപ്പെട്ടു. കൂടാതെ എന്താണ്, ഏഷ്യയിലും ആഫ്രിക്കയിലും സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടതും ലോകത്തെ വൻ ശക്തികളായി വളർന്നു വന്ന അമേരിക്കയും സോവിയറ്റ് യൂണിയനും കോളനി വാഴ്ചക്കെതിരായി നിലപാടെടുത്തതും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ ബ്രിട്ടനെ നിർബന്ധിതമാക്കി. ഇന്ത്യയോട് അനുഭാവം പുലർത്തിയിരുന്ന ക്ലെമൻ ആറ്റ്ലിയുടെ നേതൃത്വത്തിൽ ലേബർ പാർട്ടി ബ്രിട്ടനിൽ അധികാരത്തിൽ വന്നതും സ്വാതന്ത്ര്യ സമ്പാദനം എളുപ്പമാക്കി. അതായത് ഇന്ത്യയോട് അനുഭാവം പുലർത്തിയിരുന്ന വ്യക്തിയാണ് ആര്, ക്ലെമൻ ആറ്റ്ലി എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ എന്താണ്, ലേബർ പാർട്ടി ബ്രിട്ടനിൽ അധികാരത്തിൽ വന്നത് സ്വാതന്ത്ര്യ സമ്പാദനം എളുപ്പമാക്കി. എന്നാൽ മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ സർവേന്ത്യ ലീഗ് പാകിസ്ഥാൻ എന്ന പ്രത്യേക രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ടു. ആരുടെ നേതൃത്വത്തിൽ, മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ സർവേന്ത്യ ലീഗ്. സർവേന്ത്യ ലീഗ് എന്ത് ചെയ്തു, പാകിസ്ഥാൻ എന്ന പ്രത്യേക രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ടു. തുടർന്ന് ഈ പ്രശ്നം പരിഹരിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള പ്രവർത്തനങ്ങൾക്കായി മൗണ്ട് ബാറ്റൺ പ്രഭുവിനെ ഇന്ത്യയുടെ വൈസ്രോയിയായി നിയമിച്ചു. അപ്പോൾ ഈ ഒരു കാര്യം വന്നപ്പോൾ, പാകിസ്ഥാൻ വേണമെന്ന് ആവശ്യപ്പെട്ട് വന്നപ്പോൾ എന്ത് ചെയ്തു, ഈ പ്രശ്നം പരിഹരിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള പ്രവർത്തനങ്ങൾക്കായി മൗണ്ട് ബാറ്റൺ പ്രഭുവിനെ ക്ലെമന്റ് ആറ്റ്ലി എന്ത് ചെയ്തു, ഇന്ത്യയുടെ വൈസ്രോയിയായി നിയമിച്ചു. ഇന്ത്യയെ വിഭജിക്കാതെ അധികാര കൈമാറ്റം സാധ്യമല്ലെന്ന് വാദിച്ച മൗണ്ട് ബാറ്റൺ അതിനുവേണ്ടി തയ്യാറാക്കിയതാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി, ജൂൺ 3 പദ്ധതി എന്നും അറിയപ്പെടുന്നു. മൗണ്ട് ബാറ്റൺ പദ്ധതി, മൗണ്ട് ബാറ്റൺ തയ്യാറാക്കിയ പദ്ധതിയാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി. അതനുസരിച്ച് മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കേണ്ടതാണ്. അതായത് ഈ ഒരു മൗണ്ട് ബാറ്റൺ പദ്ധതി പറയുന്നത്, അല്ലെങ്കിൽ ജൂൺ 3 പ്ലാൻ പറയുന്നത്, മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കേണ്ടതാണ്. പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കേണ്ടതാണ്. വടക്കു പടിഞ്ഞാറൻ അതിർത്തി സംസ്ഥാനം പാകിസ്ഥാനിൽ ചേർക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് ഒരു ഹിത പരിശോധന നടത്തുന്നതാണ്. ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണ്ണയ കമ്മീഷനെ നിയമിക്കാവുന്നതാണ് എന്നാണ് പറഞ്ഞത്. അതായത് മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശം അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ പ്രത്യേക രാജ്യം അനുവദിക്കാം. പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കണം. വടക്കു പടിഞ്ഞാറൻ അതിർത്തി സംസ്ഥാനം പാകിസ്ഥാനിൽ ചേർക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഹിത പരിശോധന നടത്തണം. ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണ്ണയ കമ്മീഷനെ നിയമിക്കാവുന്നതാണ്. കോൺഗ്രസും സർവേന്ത്യ ലീഗും ഈ പദ്ധതി എന്ത് ചെയ്തു, അംഗീകരിച്ചു. എന്നാൽ ഖാൻ അബ്ദുൽ ഗാഫറിനെ പോലുള്ള ദേശീയവാദികൾ ഇതിനെ എതിർത്തു. 1947 ജൂലൈയിൽ ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കി. 1947 ജൂലൈയിൽ എന്ത് ചെയ്തു, ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസാക്കി. ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ രണ്ട് സ്വതന്ത്ര രാജ്യങ്ങൾ നിലവിൽ വന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന ഒരു ബഹുജന ദേശീയ സമരമായി മാറിയത് എങ്ങനെയാണെന്നാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഗാന്ധിജിയുടെ ആശയങ്ങളും സമരരീതികളുമായിരുന്നു ഇതിൽ പ്രധാന പങ്കുവഹിച്ചത്. ഗാന്ധിയൻ രീതിയിൽ നിന്ന് വ്യത്യസ്തമായ സമരമാർഗങ്ങളും ഈ കാലഘട്ടം സാക്ഷ്യം വഹിച്ചു. ഇത്തരത്തിൽ വ്യത്യസ്ത ധാരകളിലൂടെ ശക്തി പ്രാപിച്ച ദേശീയ പ്രസ്ഥാനത്തിന്റെ ഫലമായിരുന്നു 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഓക്കെ, ഇത്രയുമാണ് ഈ പാഠപുസ്തകം പറയുന്നത്. സമരവും സ്വാതന്ത്ര്യവും ഒന്ന് നോക്കാം. ആദ്യം തന്നെ പ്രാദേശിക സമരങ്ങൾ പറയുന്നുണ്ട്. അതായത് ഗാന്ധിജിയുടെ പ്രാദേശിക സമരങ്ങൾ, ചമ്പാരനിലെ നീലം കർഷക സമരം, അഹമ്മദാബാദ് തുണിമിൽ സമരം, ഗേദ കർഷക സമരം. പിന്നീട് ദേശീയ സമരങ്ങളാണ് നിസ്സഹകരണ സമരം, സിവിൽ നിയമലംഘനം, ക്വിറ്റ് ഇന്ത്യ സമരം. അതിൽ തന്നെ സിവിൽ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് ഉപ്പു സത്യാഗ്രഹവും ധരാസന സമരവും രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു. പിന്നെ വേറിട്ട വഴികൾ എന്ന് പറയുമ്പോൾ സ്വരാജ് പാർട്ടിയുടെ രൂപീകരണം, സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം, വിപ്ലവ പ്രസ്ഥാനങ്ങൾ, തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങൾ എന്നിവ നമ്മൾ വ്യക്തമായി ഇവിടെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി വിലയിരുത്താം എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് വായിച്ചു നോക്കി ആ കാര്യങ്ങൾ വിശദമാക്കി പരിചാലിയും ബലാഭാഗ സംഘവും നിസ്സഹകരണം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ഇവിടെ പഠിച്ചു പോവുക. തുടർ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എല്ലാം നിങ്ങൾ വ്യക്തമായി പഠിച്ചു പോവുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ്. നമുക്ക് ഒരു 5 ചോദ്യം വരെ ഈ മേഖലയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കും. 5 ചോദ്യങ്ങൾ വരെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അതുകൊണ്ട് ഏറ്റവും വ്യക്തമായി നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തന്നെ മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക്.